ആക്രമിക്കപ്പെട്ട കേസ് കൂടി തന്നെ തൊണ്ണൂറ് ശതമാനം സിനിമാ മേഖലയിലുള്ള ആളുകളും ദിലീപിനെതിരായി തന്നെയാണ് നിന്നത് വെറും പത്ത് ശതമാനം ആളുകൾ മാത്രമാണ് ദിലീപേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇന്നും വിശ്വസിക്കുന്നത് ബാക്കി എല്ലാ പേരും ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തത് ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നും എല്ലാ പേരും വിശ്വസിക്കുന്നു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സാക്ഷി മൊഴികൾ പറഞ്ഞതിൽ കൂടുതൽ പേരും സിനിമാ മേഖലയിൽ നിന്ന് ഉള്ളവർ തന്നെയായിരുന്നു ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സിനിമാ മേഖലയിൽ ഉള്ളവരോട് തന്നെ ദിലീപിന് കൂടുതൽ ദേഷ്യവും തോന്നി തുടങ്ങി ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ദിലീപിന് കേസിൽ നിന്ന് ഊരി പോകുന്നതിലേക്ക് വേണ്ടി പലരെയും ദിലീപ് സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു ഇക്കൂട്ടത്തിൽ പ്രധാനിയാണ് നമ്മുടെ എല്ലാ പേരുടെയും പ്രിയപ്പെട്ട ചാക്കോച്ചൻ മുൻപ് സാക്ഷി മൊഴി കൊടുത്തിരുന്ന സമയത്ത് ചാക്കോച്ചൻ തന്നെ കോടതിയിൽ പറഞ്ഞിരുന്നു മഞ്ജു വർഷങ്ങൾക്ക് ശേഷം തിരിച്ചുവരവ് നടത്തിയത് ആർ യു എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഈ ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത് കുഞ്ചാക്കോ ബോബനായിരുന്നു അന്ന് ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ദിലീപ് ചാക്കോച്ചനെ സമീപിക്കുകയും ഈ സിനിമയിൽ നിന്ന് പിന്മാറണമെന്ന് ചാക്കോച്ചനോട് പറയുകയും ചെയ്തതായി ചാക്കോച്ചൻ പറഞ്ഞിരുന്നു അതിൽ ചെറിയൊരു ഭീഷണി സ്വരം ഉണ്ടായിരുന്നതായാണ് എല്ലാ പേരും പറയുന്നത് എന്നാൽ ചാക്കോച്ചൻ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും മഞ്ജുവിനോടൊപ്പം ആദ്യത്തെ ഈ ഒരു സിനിമയിൽ അഭിനയിക്കുകയും യു എന്ന സിനിമ വലിയൊരു ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു തന്റെ ഭാര്യ രണ്ടാം വരവ് ഈ ഒരു ചിത്രത്തിൽ നിന്നും കുഞ്ചാക്കോ ബോബനോട് പിന്മാറാൻ എന്തിനാണ് ദിലീപ് ആവശ്യപ്പെട്ടതെന്നാണ് എല്ലാ പേരും ചോദിക്കുന്നത് അതോടൊപ്പം കുഞ്ചാക്കോ ബോബൻ മാത്രമല്ല സംയുക്ത വർമ്മയും പറഞ്ഞിരുന്നു ഇരയായ നടിയോട് ദിലീപിന് വ്യക്തിവൈരാഗ്യം വൈരാഗ്യം ഉണ്ടായിരുന്നതിനെ കുറിച്ച് റിമി ടോമിയും ഇക്കാര്യം തന്നെ വെളിപ്പെടുത്തിയിരുന്നു നിരവധി പേർ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ പലരെയും സ്വാധീനിക്കാൻ ദിലീപ് ശ്രമിച്ചിരുന്നു അന്ന് കുഞ്ചാക്കുബോബിനെ വിളിച്ചിട്ട് സ്വാധീനിക്കാൻ കഴിയാത്തതിനാൽ പിന്നീട് കുഞ്ചാക്കയുടെ മകനായ ഇസഹാക്കിന്റെ സഹാക്കിന്റെ ബർത്ത്ഡേക്ക് ക്ഷണിക്കാതെ ദിലീപും കാവ്യമാധവനും എത്തുകയായിരുന്നു അവിടെ എത്തി കുഞ്ചാക്കുബോബനും കുടുംബവുമായി വളരെ കളിച്ച് രസിച്ച് ഇവർ സംസാരിച്ച ശേഷം കുഞ്ചാക്കോ വീണ്ടും സ്വാധീനിക്കാൻ ശ്രമിച്ചതായാണ് അറിയുവാൻ കഴിയുന്നത് എന്നാൽ അന്നും ചാക്കോചൻ ഇതിനായി നിന്നുകൊടുത്തില്ല സ്ട്രോങ് ആയി തന്നെ തൻ്റെ നിലപാടിൽ വളരെ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ചാക്കോച്ചൻ ഇന്നും അതുകൊണ്ട് തന്നെ ദിലീപിന്റെ സ്വാധീനിക്കാനുള്ള ഈ ഒരു ശ്രമം ആരിലും ഇപ്പോൾ എത്തിച്ചേരുന്നില്ല എന്ന് തന്നെയാണ് എല്ലാ പേരും പറയുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ദിലീപിന് ശിക്ഷ ലഭിക്കുകയും ചെയ്യും